നമസ്കാരം. നമ്മൾ എപ്പോഴും ഒരു ഇൻഷുറൻസ് വാങ്ങുക, എസ്പെഷ്യലി ലൈഫ് ഇൻഷുറൻസ് വാങ്ങുന്ന സമയത്ത് എല്ലാവർക്കും ഉള്ളൊരു ടെൻഷനാണ്, ഇതൊരു 25 വർഷം 20 വർഷമുള്ള കമ്മിറ്റ്മെൻ്റാണ്. അപ്പോൾ അത്രയും കാലം ഞാൻ അടച്ചു പോകുമോ, ഞാൻ മറന്നു പോകുമോ, എനിക്കത് അടയ്ക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവുമോ, ഇങ്ങനെയൊക്കെയുള്ള ടെൻഷൻ പലർക്കും ഉണ്ടാവും. അപ്പോൾ ഇതിന് ഉള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് സിംഗിൾ പ്രീമിയം ആയിട്ട് അടയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ സിംഗിൾ പ്രീമിയം ആയിട്ട് അടയ്ക്കുമ്പോൾ നമ്മൾ സാധാരണ ഈ മന്ത്ലി അല്ലെങ്കിൽ കൊല്ലത്തിൽ അടയ്ക്കുന്ന പ്രീമിയത്തേക്കാളും കൂടുതൽ അടയ്ക്കണം. പക്ഷേ ഇതിലുള്ളൊരു ഗുണം എന്ന് വെച്ചാൽ, നമ്മൾ എത്ര കാലത്തേക്കാണോ പോളിസി എടുക്കുന്നത് അത്രയും കാലത്തേക്ക് പിന്നെ നമ്മൾ പ്രീമിയം അടയ്ക്കാനുള്ള ടെൻഷൻ വേണ്ട, പ്രീമിയം അടയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ആ പ്രീമിയം കൊണ്ട് നമ്മൾ എത്ര ടേമിലേക്കാണോ നമ്മൾ ആ പോളിസി എടുത്തേക്കുന്നത് അത്രയും കാലം നമുക്ക് കവറേജ് കിട്ടും എന്നുള്ളതാണ് ഈ പറഞ്ഞ സിംഗിൾ പ്രീമിയം പോളിസികളുടെ ഗുണം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ടേം ഇൻഷുറൻസ് എടുക്കുമ്പോൾ അങ്ങനെ നമുക്ക് എടുക്കാനുള്ള ഗുണമുണ്ട്. അപ്പോൾ എസ്പെഷ്യലി നമ്മളൊരു ഇൻഷുറൻസ് പറഞ്ഞ ഒരു റിക്വയർമെൻ്റാണ്. ഒരു ഫാമിലിയിൽ ഒരു ഒരാളുടെ ഇംഗത്തിൽ ജീവിക്കുകയാണെങ്കിൽ, ബ്രെഡ് വിന്നറുടെ ഇതിൽ ജീവിക്കുകയാണെങ്കിൽ, അദ്ദേഹത്തിൻ്റെ അഭാവത്തിൽ ഫാമിലിക്ക് ഒരു ബൾക്ക് പൈസ കിട്ടണം. അപ്പോൾ അതിന് നല്ലത് ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസിയാണ്. ലൈഫ് ഇൻഷുറൻസ് പോളിസിയിൽ ടേം ഇൻഷുറൻസ് പോളിസിയാണ് അതിൽ എടുക്കാൻ നല്ലത്. അപ്പോൾ എസ്പെഷ്യലി ഒരു ഇൻഷുറൻസിൻ്റെ റിക്വയർമെൻ്റ് എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഡിപ്പെൻഡൻസ് എന്ന് മെച്യൂർഡ് ആവും, അത് വരെ നമ്മുടെ കുട്ടികളൊക്കെ എന്ന്, ഇപ്പോൾ ഇളയ കുട്ടി അയാൾ എന്ന് സ്വന്തമായിട്ട് കാലിൽ നിന്ന് സ്വന്തമായിട്ട് ഇൻകം കൊണ്ടുവരാൻ പോകുന്ന കാലം, അല്ലെങ്കിൽ നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റീസ് എന്ന് കഴിയും, അതുവരെയാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഇൻഷുറൻസിൻ്റെ ആവശ്യമുള്ളൂ. ശരിയാണ്, നമ്മുടെ സ്പൗസ് നമ്മുടെ ചിലവിൽ നമ്മുടെ ഒരു ഹെൽപ്പോടിന് ജീവിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഒരു ലൈഫ് ലോങ് ആയിട്ടുള്ള ഒരു റിട്ടയർമെൻറ്റ് പ്ലാൻ നമ്മൾ ഉണ്ടാക്കി വയ്ക്കണം. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിയുമ്പോൾ നമുക്ക് പിന്നെ അങ്ങോട്ട് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. പൊതുവെ നമ്മൾ റിട്ടയർമെൻറ്റ് എന്താണോ എടുക്കുന്നത് അതിന് മുന്നേ നമ്മുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും കഴിയണം. അപ്പോൾ ആ ഉത്തരവാദിത്തങ്ങൾ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലൈഫ് ഇൻഷുറൻസിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അത്രയും കാലത്തേക്കെങ്കിലും നമ്മുടെ ഇൻഷുറൻസ് കവറേജ് നിൽക്കാനായിട്ട് നമ്മൾ ഈ മന്ത്ലി അല്ലെങ്കിൽ കൊല്ലത്തിൽ പ്രീമിയം അടച്ച് പോളിസി നിർത്താമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് ഇംഗത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ടെൻഷനാണ് അത് പോളിസി അടച്ച് തീർക്കാൻ പറ്റും. അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ പ്രീമിയം പോളിസി എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സിംഗിൾ പ്രീമിയം പോളിസി എടുക്കുമ്പോൾ ഗുണം ദോഷം എന്ന് പറഞ്ഞാൽ, ഗുണം എന്ന് പറഞ്ഞാൽ ടെൻഷൻ ഫ്രീ ആണ്. പിന്നെ കാരണം നമ്മളൊരു ബൾക്ക് പൈസ അടച്ചു കഴിഞ്ഞു, നമുക്ക് എത്ര കാലത്തേക്കാണോ നമ്മൾ ആ പോളിസി എടുത്തേക്കണം, നമ്മുടെ 70-ാമത്തെ വയസ്സിലേക്കാവും നമ്മുടെ 60-ാമത്തെ വയസ്സിലേക്കാവും അത്രയും കാലത്തേക്ക് പിന്നെ നമ്മൾ പോളിസി അടയ്ക്കണ്ട എന്ന് പറഞ്ഞാൽ വലിയൊരു ഗുണമാണ്. എന്താണ് അതിൻ്റെ ദോഷം എന്ന് പറഞ്ഞാൽ, നമ്മൾ കോസ്റ്റ് വലിയ കോസ്റ്റ് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ ഒരു പ്രീമിയം അടയ്ക്കുമ്പോൾ 10 വർഷത്തെ അല്ലെങ്കിൽ 10 ടൈംസിൻ്റെ പ്രീമിയം ഒരുമിച്ച് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ മരണപ്പെടുന്നത് 10 വർഷത്തിന് മുന്നാണെങ്കിൽ നമ്മുടെ ഇൻഷുറൻസ് കോസ്റ്റ് കൂടും എന്നുള്ളത് ഒരു നഷ്ടമാണ്. പക്ഷേ നമ്മൾ 10 വർഷം കഴിഞ്ഞിട്ടാണ് മരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാഭമാണ്. പക്ഷേ ഇത് നമുക്കറിയത്തില്ല. അപ്പോൾ ഇത് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ഇൻകം കിട്ടുന്നതിൻ്റെ ആവശ്യകത എന്താണ്, നമ്മുടെ ഒരു ഓൺ റിക്വയർമെൻറ്റിൻ്റെ ആവശ്യമാണ് ഉള്ള ഏറ്റവും വലിയ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, പിന്നെ നമുക്കൊരു പ്രീമിയം അടയ്ക്കണം എന്നുള്ള ടെൻഷനില്ല. ലാപ്സ് ആവും, പ്രീമിയം അടയ്ക്കാൻ മറന്നുപോയി ലാപ്സ് ആകും എന്നുള്ള ഒരു ടെൻഷൻ നമുക്ക് ഇല്ല എന്നുള്ളതാണ് ഇതിലത്തെ ഏറ്റവും വലിയ ഗുണം. നമുക്കപ്പോൾ ഒരിക്കലും പേ ചെയ്ത് നമുക്ക് എത്ര കാലത്തേക്കാണോ നമ്മുടെ ആ പോളിസി എടുത്തേക്കണം അത്രയും കാലം നമുക്ക് ലൈഫ് കവർ ഉണ്ട് എന്നുള്ളത് ഒരു ബെനിഫിറ്റാണ്. ഇതിൽ ടാക്സ് ബെനിഫിറ്റൊക്കെ കിട്ടും, ടാക്സ് എക്സ്പെൻഷൻ ബെനിഫിറ്റുകൾ നമുക്ക് കിട്ടും. നമുക്ക് രണ്ട് പോളിസി എടുക്കുകയാണെങ്കിൽ, സിംഗിൾ ടേം പോളിസി എടുക്കുകയാണെങ്കിൽ ഒരു പോളിസിയുടെ മാത്രമേ നമുക്ക് ടാക്സ് എക്സംഷനിൽ നമുക്ക് പെടുത്താനായിട്ട് പറ്റുള്ളൂ. പിന്നെ നമ്മൾ ഈ അടയ്ക്കുന്ന പൈസ നമ്മുടെ സമ്മർഷനേക്കാളും 10% കൂടാൻ പാടില്ല. 10% കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പോളിസി മെച്യൂർഡായിട്ട് നമുക്ക് ആ പൈസ കിട്ടുന്ന ടൈമിൽ ടാക്സബിൾ ആകും. ഒരു 10D ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സെഷനുണ്ട് ഇൻകം ടാക്സിൽ, ആ ബെനിഫിറ്റ് കിട്ടാതെ ആവുന്ന ഒരു സിറ്റുവേഷൻ. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ സമ്മർഷനേക്കാളും 10% കുറച്ചുള്ള പ്രീമിയം നമ്മൾ പേ ചെയ്യാനായിട്ടുള്ള കാര്യമൊന്ന് നോക്കിയിട്ട് വേണം പോളിസി എടുക്കാനായിട്ട്. പിന്നെ ഇത്തരം പോളിസികൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഗുണകരമാണോ എന്ന് വെച്ചാൽ ഗുണകരമല്ല. കാരണം നമ്മൾ അനാവശ്യമായിട്ട് പൈസ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നല്ലത് ഈ പോളിസി ആർക്കാണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഫസ്റ്റത്തെ കാര്യം എന്ന് വെച്ചാൽ അത്രയധികം ഡിസിപ്ലിനൊന്നുമില്ല, എന്നാൽ കാശ് കയ്യിലുണ്ട് എന്ന ഇൻഷുറൻസ് റിക്വയർമെൻ്റ് ഉള്ള ആളുകൾക്ക് ഇത്തരം പോളിസികൾ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അതിൽ പ്രധാനമായിട്ട് ഇപ്പോൾ നമുക്കൊരു സഡനായിട്ട് പെട്ടെന്ന് കുറേ പൈസ കിട്ടി, ലോട്ടറി അടിച്ചാൽ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നുള്ളൂ, സഡനായിട്ട് പെട്ടെന്ന് കുറേ കാശ് കിട്ടി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഒഴിവാക്കാനായിട്ട് നമുക്കിപ്പോഴേ ഇങ്ങനത്തെ ഒരു പോളിസി എടുത്ത് വെക്കണമെങ്കിൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഒരു ബിസിനസ്സിൽ നിന്നോ ഒരു പ്രൊജക്റ്റിൽ നിന്നോ ഹ്യൂജ് പ്രോഫിറ്റൊക്കെ കിട്ടി, അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഇത്തരം പോളിസികൾ എടുത്ത് വെക്കാനായിട്ടുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ എടുത്ത് വെക്കണം, നല്ലതാണ്.
ഇനി നമുക്ക് ഇൻകം ഫ്ലോയിൽ റിസ്ക് ഉണ്ട്, നമുക്കറിയില്ല. നമ്മൾ ഹ്യൂജ് റിസ്കി ആയിട്ടുള്ള ബിസിനസ്സൊക്കെ ചെയ്യാനാണ്, നമുക്കറിയില്ല അടുത്ത 2 വർഷം കഴിഞ്ഞാൽ എനിക്ക് ഇൻകം ഇങ്ങനെ കൃത്യമായിട്ട് കിട്ടുമോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു സാമ്പത്തിക സാഹചര്യം ഉണ്ടെങ്കിൽ ഇത്തരം പോളിസികൾ എടുത്തു വയ്ക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ്, എസ്പെഷ്യലി നമുക്കൊരു ലൈഫ് ഇൻഷുറൻസിൻ്റെ റിക്വയർമെൻറ്റ് ഉള്ള ആളുകൾക്ക്. ഇത്തരം ഇത് എപ്പോഴും സിംഗിൾ പ്രീമിയം പോളിസികൾ എല്ലാവർക്കും ആവശ്യമുണ്ടോ എന്ന് വെച്ചാൽ ഒരിക്കലും ഇല്ല. ഇത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ആവശ്യം അനുസരിച്ചാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ റിക്വയർമെൻറ്റിൻ്റെ കാര്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആ കൂട്ടത്തിലുള്ള ആളുകളാണെങ്കിൽ മാത്രമേ ഇത്തരം പോളിസികൾ എടുക്കേണ്ട കാര്യമുള്ളൂ. ഇതൊരു ഓപ്ഷൻ ഉണ്ട്, ഇത് നമുക്ക് ഉപയോഗിക്കാമെന്നേ ഉള്ളൂ. എസ്പെഷ്യലി നമുക്ക് ഒരിക്കൽ പ്രീമിയം പേ ചെയ്തു, അത് കഴിഞ്ഞിട്ട് പിന്നെ ലൈഫ് ഇൻഷുറൻസ് കവറേജ് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട എന്നുള്ള ആളുകൾക്ക് ഇത്തരം പോളിസികൾ എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ നമുക്ക് എപ്പോഴും ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു കൺസൾട്ടേഷൻ ചിലപ്പോൾ ആവശ്യമുണ്ടാവും. അപ്പോൾ ഇത്തരം കൺസൾട്ടേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ടീമിനെ വിളിക്കുക, നമ്മളുടെ ടീം നിങ്ങളുടെ റിക്വയർമെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിന് വേണ്ട രീതിയിലുള്ള അഡ്വൈസ് തരാം, ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാണ്. അപ്പോൾ അങ്ങനത്തെ വല്ല ആവശ്യം നിങ്ങൾക്ക് വരുമ്പോൾ നമ്മുടെ നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ ഇമെയിലിൽ അയയ്ക്കുക. അപ്പോൾ ഒറ്റയടിക്ക് ആൻസർ തരാവുന്നതാണെങ്കിൽ അപ്പോൾ തരും. ഇനി അതല്ല, അതിലൊരു കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ പറയും ഒരു കൺസൾട്ടേഷൻ ആവശ്യമുണ്ട്, എന്നിട്ട് നിങ്ങൾ ഡാറ്റ ഷെയർ ചെയ്യണം, അതിലൊരു ചെറിയൊരു പേയ്മെൻ്റ് ഉണ്ട്, അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ സർവീസ് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ടോപ്പിക്ക് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ നമുക്ക് അടുത്ത ഒരു ടോപ്പിക്കായിട്ട് ഇനിയും കാണാം. താങ്ക് യു സോ മച്ച്.